ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അനുബന്ധിച്ചുള്ള ഒരു കൊച്ചു വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതാ ഇവിടെ ഞാൻ ആദ്യം കാണിച്ചതിന് ഇവിടെ നമ്മൾ ഈ പരിപാടിയോട് അനുബന്ധിച്ചിട്ടുള്ളൊരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള അമ്പലമാണ് കേട്ടോ. അപ്പൊ അവിടെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പൊ അവിടെ ഒരു കൃഷ്ണവിഗ്രഹം വെച്ച് പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു 3 മണിക്കാണ് ശോഭയാത്ര തീരുമാനിച്ചിട്ടുള്ളത്. പൂക്കോട്ടമ്പാടം വില്ലൂത്തമ്പലത്തിലേക്കാണ് ശോഭയാത്ര പോകുന്നത്. നമുക്കിപ്പോൾ ശോഭയാത്രയ്ക്കുള്ള വണ്ടിയൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ വണ്ടി ഇതൊക്കെ അലങ്കരിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രഥം നമ്മളെ സുജിഷേട്ടനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സുജിഷേട്ടൻ നമ്മളെ വീണ്ടും അടുത്തുള്ള ആളാണ് കേട്ടോ. അയാളാണ് അവരാണ് നമ്മളെ രഥമൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുഞ്ഞുമക്കളെ ഓരോ കാഴ്ചകളും കൂടിയും കാണാമല്ലേ. ആക്കണ് ഓരോ കുഞ്ഞുമക്കളും കൂടെ കൃഷ്ണവേഷത്തിൽ കാണുന്നതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. എല്ലാവരും കൃഷ്ണവേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കൃഷ്ണനും രാധയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ദേവൂട്ടനെ കൃഷ്ണവേഷം കെട്ടിക്കുന്നുണ്ട്. അപ്പോൾ അവന് സുഖിലാട്ടം ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്രാവശ്യം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പീരിയഡ്സ് ടൈം ആയതുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന നല്ലൊരു സങ്കടം തന്നെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ ഈ ഒരു പരിപാടി ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് നടക്കുന്നത്. പണ്ട് നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വർഷങ്ങളായി ഒരു പരിപാടി ഇവിടെ നടക്കുന്നു ശോഭയാത്ര. അപ്പൊ അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ പരിപാടിക്ക് മുന്നിട്ട് നിന്നിട്ടുണ്ട്. ഫുൾ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞു രാധ ഇവിടെ തയ്യാറായി റെഡിയായി വന്നിട്ട് അത് കൂടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടികൾ. പിന്നെ നമ്മളെ കുഞ്ഞു മക്കളെ പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനൊരു വേഷത്തിൽ നമ്മളെ കുഞ്ഞുമക്കളെ കാണുന്നത് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. ഒരു മുഖത്തിന് എന്താ പറയുക ഒരു ഐശ്വര്യം തന്നെയാണ് ഈ ഒരു വേഷത്തിൽ നമ്മളെ കുഞ്ഞുമക്കളെ കാണാനല്ലേ. അപ്പൊ അങ്ങനെ എല്ലാവരും റെഡി ആയി കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതവിടെ കുറച്ച് കുട്ടികളൊക്കെ ഫോട്ടോ ഷൂട്ടിംഗ് നടത്തി കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ നമ്മളെ ദേവൂട്ടന്റെ ഫോട്ടോയും കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതെടുത്ത് നമ്മളെ ഓരോ കുട്ടികളെ പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള കൃഷ്ണൻ ഇതാണ് കേട്ടോ. സുഖിലാണ്ട ഫ്രണ്ടിന്റെ കുട്ടിയാണ്. അപ്പൊ എല്ലാവരും കൃഷ്ണനായിട്ട് ഇതാ നമ്മളെ അമ്പലം ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് നമ്മളെ ശോഭയാത്ര പോവാൻ നിൽക്കുകയാണ്. അപ്പൊ ആ കൃഷ്ണനെ കാണാൻ പ്രത്യേക രസം തന്നെ ഉണ്ടായിരുന്നു അല്ലേ. ഇതാ വേറൊരു കൃഷ്ണനും കൂടെ ബാക്കിലുണ്ട്. അപ്പോൾ ഇവിടെ പ്രസാദം കൂടിയും കൊടുക്കണം കേട്ടോ എല്ലാവർക്കും. പ്രദക്ഷിണം ചെയ്ത് വന്നിട്ട് എല്ലാ ഉണ്ണിക്കണ്ണന്മാർക്കും രാധന്മാർക്കും എല്ലാവർക്കും ഇവിടെ പ്രസാദമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കണുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുജേലനും അതുപോലെ തന്നെ കൃഷ്ണനും കൂടെ ഇവിടെ ഒരു ആൾക്ക് ധാരാന്ന് എനിക്ക് അറിയത്തില്ല അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ ശോഭയാത്ര പോകാൻ നിൽക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് ഇവരെ രണ്ടാളും കൂടി ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ കുജേലൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ രഥം പണിത ആളെ മോനാണ്. അതുപോലെ തന്നെ ആ കൃഷ്ണൻ എന്ന് പറയുന്നത് കൃഷ്ണനായി വേഷം കെട്ടില്ല, അത് ആ ഏട്ടൻ്റെ അനിയൻ്റെ കുട്ടിയാട്ടോ. അപ്പം എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് ഇവിടുന്നും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മൾ പൂക്കോട്ടുംപാടത്തേക്ക് എന്ന് പറഞ്ഞില്ല. അപ്പോൾ പൂക്കോട്ടുംപാടം ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ആ ഒരു ദൂരം നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു പോക്ക് തന്നെയാണ്. അപ്പം എല്ലാവരും ഇവിടെ മഴയൊന്ന് നനച്ച് ശുദ്ധിയാക്കിയിട്ടുണ്ട്. അമ്പലത്തേക്ക് നല്ല ശുദ്ധിയോടെ തന്നെയാണ് എല്ലാവരും പോകുന്നത്. മഴയൊക്കെ നനഞ്ഞ് എല്ലാവരും നനഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു പോക്കിന് ദൂരമൊന്നും ആർക്കും തോന്നില്ല. എന്നാൽ നല്ല രസകരമായൊരു യാത്ര തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിലുള്ള ഡ്രൈവറെ ആളെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും അലങ്കരിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്നത് പറയാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് അവൻ ഓടിച്ചതാവോ. എൻ്റെ വീട് തൊട്ടടുത്തുള്ള രാഗേഷാണ് നമ്മൾ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ണിക്കണ്ണന്മാരെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിൽ നിന്ന് പോയിട്ട് ഒരു ചെട്ടിപ്പാടൊക്കെ എത്താനായിട്ടുണ്ട്.
പിന്നെ ഉണ്ട്, ഇപ്പം നമ്മൾ ചെട്ടിപ്പാടൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ആർക്കും അങ്ങനെ ക്ഷീണമൊന്നും തോന്നുന്നില്ല. കാരണം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ട്, ചെണ്ടയും വാദ്യവും ചെണ്ടമേളങ്ങളും വാദ്യങ്ങളും എല്ലാം ഉണ്ട് ഈ പരിപാടി. സൂപ്പറായിരുന്നു കേട്ടോ. വണ്ടി പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിനും നല്ല സഹകരണത്തോടെ നിൽക്കുന്നുണ്ടേ. അപ്പം നമ്മൾ ഏകദേശം പൂക്കോട്ടുംപാട് എത്താനായിട്ടുണ്ട് കണ്ടോ. ആർക്കും അങ്ങനെ ക്ഷീണമൊന്നും തോന്നണില്ല, എല്ലാവരും ഫുൾ ആക്റ്റീവായിട്ടാണ് നമ്മളെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിനി അങ്ങാടിയിൽ എത്തിയിട്ട് ഈ കൃഷ്ണൻ്റെയും രാധേൻ്റെയും ഒക്കെ ചെറിയ ഡാൻസും കൂടിയും കാണാം കേട്ടോ. അത് അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലത്തെ ചെറിയൊരു പരിപാടിയും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അവിടെ ഓരോ സെറ്റായിട്ടുള്ള പരിപാടിയും കൂടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്, പൂക്കോട്ടുംപാട് അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ കൃഷ്ണനും രാധയും എല്ലാവരും ഡാൻസും കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ കൃഷ്ണൻകുട്ടി എന്തായാലും ഫുൾ ആക്റ്റീവ്, രണ്ട് കൃഷ്ണൻകുട്ടികളും ഫുൾ ആക്റ്റീവ് ആയിരുന്നു. അവർ നന്നായിട്ട് തന്നെ ഇവിടുന്ന് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ ശോഭയാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ രണ്ടുപേരും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പ്രത്യേകം പറയണം, കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയോടെ ആ കുട്ടികൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർ സ്വന്തമായിട്ട് കളിക്കുന്നത്, പ്രത്യേകം പഠിപ്പിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല. അവരങ്ങനെ കളി തുടങ്ങിയതാട്ടോ. എന്തായാലും നല്ല ഭംഗിയായിരുന്നു അവരുടെ ഓരോ പെർഫോമൻസും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയപ്പോഴേക്കും പൂക്കോട്ടുംപാടം എത്തിയിട്ടുണ്ട് കേട്ടോ. പൂക്കോട്ടുംപാടം വില്ലുത്തമ്പലത്തിൽ എത്തിപ്പോയ്ക്ക് ഒരു 7-7.5 ഒക്കെ ആയിട്ടുണ്ട്. 7 മണി, ഏകദേശം 7 മണി ആയിട്ടുള്ളേ. ഇനി അമ്പലത്തിൽ കുറച്ച് പരിപാടികളും കൂടി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഓരോ ഭാഗത്തു നിന്ന് വന്ന കുട്ടികളുടെയും പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ പരിപാടിയാണ്. അപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു ഘോഷയാത്ര ശോഭയാത്ര ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് അടിക്കണം. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങളുമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായില്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയിലുമായിട്ട് ഇനിയും കാണാം. പറ്റാറ്റ, ബൈ ബൈ, സീ യു.